ഡയറക്റ്റായിട്ട് ഊരെ എണീൽപ്പെടുത്തും എണീൽപ്പെടുത്തും. നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു പ്രസ്ഥാനം പുതുതായിട്ട് വരുമ്പോഴത്തന്നെ അതിനകത്ത് നമുക്ക് വല്ലനെ അറിയില്ല, എല്ലാവരും ഇതിനകത്ത് വന്നിട്ട് അതിനെ തകർക്കാനൊക്കെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുണ്ടാവും. ഇതിനെയൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി നമ്മൾ ഇതിനെ നമ്മൾ പേക്ഷിച്ച് നമ്മൾ ക്ഷമിച്ചു പഠിച്ചു ആരോടും കയർക്കാതെ വളരെ ശാന്തശീലമായിട്ട് നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയി. അടുത്ത് വരുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലും എന്റെ സഹോദരങ്ങളായ നിങ്ങളടുത്ത് നാട്ടുകാരായ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ കാണുന്ന സ്ട്രെങ്ത് അല്ല ഇക്വാളിറ്റി പാർട്ടി. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങൾക്കൊക്കെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എങ്ങോട്ടും നമ്മളിതിൻ്റെ ഒരു ഒരു ബോധവൽക്കരണം ഓരോ മനുഷ്യനെയും കണ്ട് ഓരോ ആൾക്കാരെയും കണ്ട് ഈ പാർട്ടി കേരളത്തിലേക്ക് വന്നതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടും അവരെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു അവരുടെ സംശയങ്ങൾക്ക് നമ്മുടെ മാന്യമായ രീതിയിലുള്ള മറുപടി അവർക്ക് കൊടുത്ത് അവരെ ആ സംതൃപ്തി അവരെ ആ ആ ആൻസറിൽ അല്ലെങ്കിൽ ആ നമ്മൾ പറയുന്ന ആ ആ ഉത്തരത്തിൽ അവർ തീർച്ചയായിട്ടും സംതൃപ്തിപ്പെട്ട് അവരുടെ ബന്ധുക്കളും അല്ലെങ്കിൽ അവരുടെ സഹായം അവരുടെ സുഹൃത്തുക്കളും ഒക്കെ ഈ പാർട്ടിയിലേക്ക് അണിനിരക്കുന്ന ഒരു കാഴ്ച വരും കാലങ്ങളിൽ കാണാം. കാരണം ഇന്ന് കേരളം അത് ആവശ്യപ്പെടുകയാണ്, കേരളം അവർ ആവശ്യപ്പെടുകയാണ്. പല സ്ഥലങ്ങളിലും ഞാൻ ചെന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല സാർ, ഈ ഇടതും വലതും എൻഡിയോ അല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻ സാർ, നിങ്ങളൊരു പ്ലാറ്റ്ഫോം സാർ, നിങ്ങളൊരു ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് അറേഞ്ച് ചെയ്ത തീർച്ചയായിട്ടും നമുക്കൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ അഞ്ച് അയ്യഞ്ച് കൊല്ലത്ത് വരികൾ നമ്മുടെ ഈ ഈ ഈ സംവിധാനത്തിലേക്ക് വീഴുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു പ്ലാറ്റ്ഫോം സാർ പണ്ടൊക്കെ ആൾക്കാരെ പറഞ്ഞു ആ ഒരു ഓപ്ഷനാണ് ആ ഒരു പ്ലാറ്റ്ഫോമാണ് സംഗീതമായിരിക്കുന്നത്. ഇതിനെ ഇനി വെള്ളവും മുളവും കൊടുത്ത് ഇതിനെ മഴയും വെയിലും ഉള്ള ഇനിയും ഉള്ള ഇതിനെ തഴച്ച് വളർത്തേണ്ടത് ഇതിനെ തണലുകൊടുത്ത് വളർത്തേണ്ടത് നാം ഓരോരുത്തരുമാണ്. നമ്മളെല്ലാവരും ഈ ഇക്വാളിറ്റി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ കുടക്കീഴിൽ അണിനിരന്ന് ഒരൊറ്റ കുടുംബം പോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയാണ് ഇതിന് വലിയ റോംബാസ് ബിൽറ്റിന്റെ ഇടയിൽ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇത് വലിയ താമസമില്ല. പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാകും കൈകളും നൽകിയത്രയും അക്ഷരി പകരലായി ശ്രീശൻ. നമ്മൾ വിചാരിച്ച നടക്കും, നമ്മൾ വിചാരിച്ച നടക്കുന്ന ഒന്നുമില്ല, ഇമ്പോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കും ഒന്നുമില്ല, അതിനെല്ലാം പോസിബിൾ ആണ്. പക്ഷെ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം, നമുക്ക് ഇച്ഛാശക്തി ഉണ്ടാവണം, നമ്മുടെ മനസ്സിൽ താല്പര്യം ഉണ്ടാവണം. ഇന്ന് നമ്മൾ ഇത്രയും പേര് പറയുന്നത് നമ്മുടെ കാര്യത്തിന് വേണ്ടിയല്ല, നമ്മൾ ഇത്രയും പേരും കൂടെ തീർന്ന ആത്മാർത്ഥമായിട്ട് തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ഈ കേരളം രക്ഷപ്പെടും. അടുത്ത തലമുറയ്ക്ക് ഇവിടുന്ന് അലഞ്ഞു തിരിയേണ്ട കാര്യമില്ല. പെട്ടിയും പ്രമാണവും എടുത്ത് പോയി അന്യ നാടുകളിൽ അന്യ രാജ്യങ്ങളിൽ പോയി പോകാമെന്നുണ്ടെങ്കിൽ അതിൽ മരിച്ചു തന്ന അച്ഛനമ്മയ്ക്ക് കാര്യമില്ല. കാരണം ഇവിടെ നിവൃത്തിയില്ല, ഇവിടെ ജനങ്ങൾക്ക് നിവൃത്തിയില്ല, ഇവിടെ ഉപരിപഠനത്തിന് സാധ്യതയില്ല, ഇവിടെ ജോലിക്ക് സാധ്യതയില്ല, ഇവിടെ മുഴുക്ക അഴിമതിയാണ്. അഴിമതി നടത്തി അഴിമതി പണം വീട്ടിലേക്ക് കൊണ്ടുപോയ ഇവിടെ നമുക്ക് വികസനം വരുന്നില്ല. പക്ഷെ ഇക്വാളിറ്റി പാർട്ടി അതിലെല്ലാമാണ്. ഈ പറയുന്ന തൊഴിലിടങ്ങളിലായാലും ശരി, വിദ്യാഭ്യാസ മേഖലകളിലായാലും ശരി, തന്നെ വികസന പ്രക്രിയകളിലായാലും ശരി, തന്നെ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയമില്ല. അതാണ് ഇതിന്റെ മിഷൻ മിഷൻ മെസ്സേജ് മൂന്നും കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്. ഇത് ജനങ്ങൾക്ക് വേണ്ടി മാത്രം, ജനങ്ങളിൽ നിന്ന് ഒരു ജനകീയ സർക്കാർ ഉണ്ടാക്കി അവരോട് ചോദിച്ച് ഭരിക്കുന്ന ഒരു തന്ത്രം, അവരോട് ചോദിച്ച് അവർ പറയുന്ന രീതിയിലുള്ള ഒരു ഭരണം കൂട്ടി ഉറപ്പിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്. അതുകൊണ്ട് കൂടുതലായിട്ട് ധരിപ്പിക്കുന്നു. ഇതിനുവേണ്ടിയുള്ള എല്ലാ ആശംസകളും ഇതിനുവേണ്ടിയുള്ള എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഈ പാർട്ടിയുടെ ഇന്നത്തെ തിരുവനന്തപുരം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് വേണ്ടി നാഷണൽ ഗ്രൗണ്ടിലേക്ക് ശ്രീ ഗവൺമെന്റ് ഫോർ ദ സാധനം.